നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇന്ന് കൂടുതൽ ഇളവുണ്ടായേക്കും. രാവിലെ 9 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. വിശദാംശങ്ങളുമായി ദീപക് തരമണം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഈ നിപ്പ നിയന്ത്രണങ്ങളിൽ ഇളവ്, കാരണം നിപ്പ രണ്ടാം തരംഗം ഇല്ല, കൂടുതൽ വ്യാപനമില്ല, ഇത്തരം ഒരു നേട്ടമുണ്ടായ സാഹചര്യത്തിൽ, ആശ്വാസത്തിന് വകയുണ്ടായ സാഹചര്യത്തിൽ ഇനി നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആ കാര്യത്തിലുള്ള ആലോചനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുക. ഇന്ന് രാവിലെ പതിവ് പോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്തുകൊണ്ടുള്ള അവലോകനം നടക്കും. ഓൺലൈനാണ്. അതിൽ ആരോഗ്യ വകുപ്പിലെ വിവിധ മേധാവിമാർ, വിവിധ സെക്ഷനുകൾ കൈകാര്യം ചെയ്യുന്നവർ പങ്കെടുക്കും. ഇത് കഴിഞ്ഞ് വൈകിട്ട് 3 മണിക്ക് വിദഗ്ധ സമിതിയുടെ യോഗം ചേരുന്നുണ്ട്, എക്സ്പെർട്ട് കമ്മിറ്റിയുടെ. അത് ഡോക്ടേഴ്സ് മാത്രം ഉള്ള യോഗമാണ്. ആ യോഗത്തിൽ ആയിരിക്കും ഈ നിയന്ത്രണങ്ങൾ. ഇപ്പോൾ പൊതുയോഗങ്ങൾക്ക് നിരോധനമുണ്ട്, അതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങൾ പാടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനുള്ള എന്ത് നിലപാട് ഇനി എടുക്കണം, നിയന്ത്രണങ്ങൾ എത്രമാത്രം ഇളവ് നൽകാം, ആ കാര്യങ്ങളിലെ തീരുമാനം ഇന്ന് വൈകിട്ടത്തെ യോഗത്തിലുണ്ടാകും. ഏതായാലും ആശ്വാസകരമായൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ബീച്ചിലാണ്. ബീച്ചിൽ അത്യാവശ്യം ആൾക്കാർ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പൊതുയോഗങ്ങൾ, വലിയ പൊതുപരിപാടികൾ, ക്ഷമിക്കണം, ഇതിനെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ എന്തിളവ് നൽകണം, എന്തൊക്കെ ഇളവുകളാവാം എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് തരമണം.